വിവാഹമാണ്, എല്ലാവിധ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കല്യാണത്തിനെത്തിയ, വിവാഹം കഴിക്കാനെത്തിയ വരന് സത്യത്തിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലുമുള്ള ത്രാണിയില്ല. അത്രയേറെ മദ്യപിച്ച് വശം കെട്ടാണ് വരൻ്റെ അങ്ങോട്ടേക്കുള്ള എഴുന്നള്ളത്ത്. എന്തായാലും ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായി. വാക്കേറ്റമായി പെൺകുട്ടിയും വീട്ടുകാരും പറഞ്ഞു ഈ പരിപാടി വേണ്ട, ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ പോലീസൊക്കെ ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർത്തത്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സി കെ അഭിലാൽ നമ്മളോട് പറയും, പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, വിവാഹമെന്നാൽ എല്ലാവരും ഏറ്റവും കൂടുതലല്ലേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്, ബന്ധുമിത്രാദികളൊക്കെ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു ദിവസമാണ്. അതാണിങ്ങനെ എന്താ അടിച്ച് കുളമാക്കി കളഞ്ഞത്. ഇത്രയ്ക്ക് ഇങ്ങനെ ഒരു വയ്യാവേലിയായി പോയോ വരൻ എന്ന് തോന്നുന്ന തരത്തിലൊക്കെ ഒരു ധാരണയുമില്ലാതെ, വിവാഹം ഞാൻ പെണ്ണ് കെട്ടാൻ പോവുകയാണെന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാതെയാണോ ഈ പയ്യൻ ഇതെല്ലാം അടിച്ചു കയറ്റിയത്? മര്യാദയ്ക്ക് നേർവഴിക്ക് നടത്താൻ ഒരു കൂട്ടുകാരൻ പോലും ഇല്ലായിരുന്നു, അതോ കൂട്ടുകാരാണോ അടിപ്പിച്ച് കിടത്തിയത്? ഈ വിവാഹത്തോടനുബന്ധിച്ച് മദ്യം വിളമ്പുന്ന ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ നമ്മുടെ കൊച്ചു നാട്ടിൻപുറങ്ങിൽ പോലും ഇപ്പോൾ ഒരു അസാധാരണ സംഭവമായി, അസാധാരണ സംഭവം അല്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണ ദിവസം ഒരു ധൈര്യത്തിന് രണ്ടെണ്ണം അടിച്ചിട്ട് പോയ വരന്മാരെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്രത്തോളം രണ്ട് കാലിൽ നിന്ന് കല്യാണം കൂടാൻ കഴിയാത്ത തരത്തിൽ അടിച്ച് ബോസായി വിവാഹ വേദിയിലേക്ക് എത്താൻ ധൈര്യം കാണിച്ച ഈ 32-കാരൻ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. ഇന്നലെ ഉച്ചയ്ക്കൊരു 11:30 കൂടിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഒരു മണിക്കൂർ സമയം തടിയൂരിലെ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം വലിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങളെയാണ് അഭിമുഖീകരിച്ചത്. 11:00 ക്ഷണിക്കപ്പെട്ട വധുവിൻ്റെയും വരൻ്റെയും കുടുംബാംഗങ്ങളും ബന്ധുമിത്താദികളും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. 11:30 കൂടിയാണ് അലങ്കരിച്ച വാഹനത്തിൽ വരൻ സുഹൃത്തുക്കൾ ഏതാനും സുഹൃത്തുക്കളോടൊപ്പം വന്നത്. തുടർന്ന് കാറിൽ നിന്നും പുറത്തിറക്കാൻ ഡോർ തുറന്ന വേളയിൽ ഒട്ടും തുരുമ്പ് വെളിവില്ലാത്ത അവസ്ഥയിലായിരുന്നു വരൻ. ഒരു ഘട്ടത്തിൽ ബന്ധുക്കളായ ഏതാനും ആളുകൾ ഇയാളെ പിടിച്ച് ഇറക്കി നടത്തിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരിപൂർണമായി പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ വധുവിൻ്റെ ബന്ധുക്കൾ വിവരമറിഞ്ഞു, അവർ പോലീസിൻ്റെ സഹായം തേടുകയാണ് ഉണ്ടായത്. പോലീസ് രംഗത്ത് വന്നപ്പോൾ കാക്കി കണ്ടപ്പോഴേക്കും അയാൾ അതിരുവിട്ട നിലയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയെന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. വിഷയം തണുപ്പിക്കാൻ പുരോഹിതൻ രംഗത്തിറങ്ങി, പുരോഹിതനെ ഇയാൾ അസഭ്യം പറഞ്ഞു. ചുരുക്കത്തിൽ ഒരു തരത്തിലും വിവാഹവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങളെത്തി. വധുവും അവരുടെ ബന്ധുക്കളും വിവാഹത്തിൽ നിന്നും പരിപൂർണമായി പിന്മാറുന്നതായി അറിയിച്ചു. അപ്പോഴും സംഘർഷത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു, പോലീസ് സാന്നിധ്യം മാത്രമാണ് അടിപിടിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാതിരുന്നത്. ഒടുവിൽ വധുവിൻ്റെ വീട്ടുകാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അംഗീകരിച്ച് വരൻ്റെ വീട്ടുകാർ തൽക്കാലം തടി ഊരി പോവുകയായിരുന്നു. 600,000 രൂപ നഷ്ടപരിഹാരം നൽകിയ വിഷയത്തിന് താൽക്കാലികമായ പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ സ്വമേധയാ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ആക്ട് പ്രകാരം മദ്യപിച്ച് ബഹളം വെച്ച വിഷയം വകുപ്പ് ഉൾപ്പെടുത്തിയാണ് 32-കാരനെതിരെ കേസെടുത്തിട്ടുള്ളത്. വിദേശത്തായിരുന്ന ഈ 32-കാരൻ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എത്തിയത്. എന്തായാലും വിളിച്ചു വരുത്തിയവർക്കൊക്കെ മുന്നിൽ ഇയാൾ സ്വയം അപഹാസ്യനായി പോയി. ഒപ്പം തന്നെ ഇത്രയും ദിവസങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഒരുങ്ങി ആ ഏറ്റവും സുപ്രധാനമായ ദിവസം ഇങ്ങനെയൊക്കെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെയും ഒരു കണക്കിന് നോക്കിയാൽ നന്നായി. ഇപ്പോഴേ നടന്ന് ഇയാളെ തിരിച്ചറിഞ്ഞല്ലോ.